ഇന്നത്തെ ഈ വീഡിയോ നാസിഫ് യൂസുഫ് ഇസുദ്ദീൻ സംവിധാനം ചെയ്ത ഇരുൾ എന്ന സിനിമയെ പറ്റിയാണ്. ഫഹദ് ഫാസിൽ, സൗബിൻ ഷഹീർ, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന മൂവിയാണ് ഇരുൾ. ഇരുൾ എന്ന ഈ മൂവി ഒരു പ്രത്യേക മൂഡാണ് കാഴ്ചക്കാരിൽ ഉണ്ടാക്കുന്നത്. ഒരു സാധാരണ സിനിമയിൽ എന്ന പോലെ വ്യൂവേഴ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൂവിയുടെ തുടക്കം. എന്നാൽ ഫഹദ് ഫാസിലിന്റെ എൻട്രിയോടുകൂടി മൂവിയുടെ മൂഡ് തന്നെ മാറുന്നതായി നമുക്ക് കാണാം. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ അലക്സ് എന്ന ആൾക്കൊപ്പം വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി പോയ അഡ്വക്കേറ്റ് അർച്ചനയാണ്. അർച്ചന എന്ന ക്യാരക്ടർ റോൾ ചെയ്യുന്നത് ദർശന രാജേന്ദ്രനാണ്. അലക്സ് എന്ന ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത് സൗബിനാണ്. തുടർന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ചില സീനുകൾ മുൻകാല ചില ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. നല്ല മഴയും കാർ ബ്രേക്ക് ഡൗൺ ആകുന്ന രംഗങ്ങളുമൊക്കെ ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ്. അലക്സും അർച്ചനയും അടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് മാറുന്നതോടുകൂടിയാണ് സിനിമയുടെ മൂഡ് തന്നെ ചേഞ്ച് ആവുന്നത്. അവിടെ മുതലാണ് ഇരുൾ എന്ന മൂവിയുടെ യഥാർത്ഥ തീം സ്റ്റാർട്ട് ആവുന്നത്. ലൈറ്റ് എഫക്റ്റും ക്യാമറയും നല്ല മികച്ച രീതിയിൽ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഓരോ രംഗവും ഒരു പ്രേക്ഷകന് താൻ ആ ചിത്രത്തിൽ ഒരാളെന്ന പോലെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതിലെ ചില സീനുകൾ ഒരു സൈക്കോ ത്രില്ലർ ചിത്രത്തിലേതുപോലെയുള്ള മൂഡാണ് ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലെ ഡയലോഗ്സ് ആണ് എടുത്തു പറയേണ്ട ഒന്ന്. പെട്ടെന്ന് ഓഡിയൻസിന് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ആണ് ഇരുളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സിനിമ വ്യത്യസ്തമായ ഒരു മൂഡും കണ്ടന്റുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിലെ കുറേ സീൻസും അന്യഭാഷ സിനിമകളുടെ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിനും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ശേഷം സൗബിൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് ഇരുൾ. ദർശനയുടെ റോളും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സിനിമയുടെ പേര് പോലും പെട്ടെന്ന് ക്യാച്ചിങ് ആണ്. ഇരുൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇരുട്ട് തന്നെയാണ്. പേര് പോലെ തന്നെ ചിത്രത്തിലെ മിക്ക സീനുകളും കൂടുതൽ രാത്രിയിലാണ്. ഇത് ഒരു മിസ്റ്റീരിയസ് ഡാർക്ക് ആംബിയൻസ് മൂവിക്ക് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. പിന്നെ മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ കാണാൻ പറ്റുന്നത് ഇതിൽ പാട്ടുകളൊന്നുമില്ല എന്നതാണ്. പാട്ടുകളോ ആവശ്യമില്ലാത്ത സീനുകളോ ഡയലോഗുകളോ ഒന്നും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫഹദിൻ്റെ ഓരോ സീനിലുമുള്ള നോട്ടം ഒരു സൈക്കോ ലെവൽ നോട്ടമാണ്. ഇതെല്ലാം ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശമാണെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവായി എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇരുൾ എന്ന ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് അല്ലായിരുന്നു ഇരുളിൻ്റേത്. ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ മുൻകാല ക്യാരക്ടേഴ്സ് വെച്ച് ഓവർ എക്സ്പെക്ടേഷൻസോടുകൂടി ഈ സിനിമ കാണുകയാണെങ്കിൽ ഒരു പ്രേക്ഷകന് ചെറിയ രീതിയിൽ ഒരു നിരാശ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെയാണ് ഈ മൂവി കാണുന്നതെങ്കിൽ ഒരു പ്രേക്ഷകന് ആസ്വദിക്കാവുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് ഇരുൾ.